ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ചാണകപ്പൊടിക്ക് പകരം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അത് എങ്ങനെയാണ് പ്ലാന്റ്സിന് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ തയ്യാറാക്കാം, അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ പ്ലാന്റ്സ് നമുക്ക് ഉപയോഗിക്കാം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്കും നമ്മൾ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു പ്ലാന്റ്സ് നടുമ്പോൾ മുതൽ, അതായത് പോട്ടിംഗ് മിക്സ് മുതൽ, അതിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രധാന ഫെർട്ടിലൈസറാണ് ചാണകപ്പൊടി. ചാണകപ്പൊടി എന്ന് പറയുന്നത് നല്ലൊരു NPK ഫെർട്ടിലൈസറാണ്. നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ചാണകപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ചാണകപ്പൊടി. ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ചാണകപ്പൊടി നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റാത്തവരായിട്ടും കുറെ ആളുകളുണ്ട്. അതായത് നമ്മുടെ പുറം നാട്ടിലൊക്കെ ഉള്ളവരും അതേപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ ചാണകപ്പൊടി നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട രീതിയിൽ കിട്ടാത്തതും കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓൺലൈൻ വഴി ചാണകപ്പൊടി വാങ്ങാൻ കഴിയുമെങ്കിലും ഈ ചാണകപ്പൊടിയെ വെല്ലുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം, കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരേപോലെ ഉപയോഗിക്കാം. നമ്മുടെ ചെടികളെ ഉഷാറാക്കാൻ ഈ ഒരു ഫെർട്ടിലൈസറിന് കഴിയും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടുന്നത് സോയാ ചങ്ക്സ് ആണ്. സോയാ ചങ്ക്സ് നമ്മൾ കറികളൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഈ സോയാ ചങ്ക്സിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നമ്മുടെ ചാണകപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള നൈട്രജനേക്കാൾ കൂടിയ അളവിൽ നൈട്രജൻ നമ്മുടെ ഈ സോയാ ചങ്ക്സിൽ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു NPK ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഈ സോയാ ചങ്ക്സ് ഉപയോഗിക്കാം. 7:1:2% റേഷ്യോയിലാണ് ഇതിൻ്റെ NPK വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ പ്ലാന്റ്സിന് ഗുണകരമാകും എന്ന കാര്യം നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം. അത്രയേറെ NPK നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ഈ ഒരു സോയാ ചങ്ക്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോയാ ചങ്ക്സ് ഏതൊക്കെ രീതിയിൽ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ എത്ര പ്ലാന്റ്സിന് വേണമോ അതിനനുസരിച്ച് നമുക്കിതെടുക്കാം. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ചാണകപ്പൊടിയേക്കാളും നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ്സിന് നൈട്രജൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്കറിയാമല്ലോ. ഒരുപാട് ഗുണങ്ങളുള്ള ഈ സോയാ ചങ്ക്സ് ഫെർട്ടിലൈസറാക്കി പ്ലാന്റ്സിന് കൊടുക്കുന്നത് കൂടുതൽ കരുത്തോടെ വളരാനും ആരോഗ്യത്തോടെ വളരാനും വളരെ നല്ലതാണ്. ഒരു സ്പൂൺ ഫെർട്ടിലൈസർ തന്നെ ധാരാളമാണ് നമ്മുടെ പ്ലാന്റ്സ് നല്ല കരുത്തോടെ വളരാൻ. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്ലാന്റ്സിന് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അത് നമുക്ക് പ്ലാന്റ്സിൻ്റെ ചുവടിൽ നിന്ന് വേര് തട്ടാതെ മണ്ണൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു സ്പൂണ് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം. അതായത് ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ ഒരു സ്പൂൺ തന്നെ ധാരാളമാണ്. നമുക്കത് ഇട്ട് കൊടുത്ത ശേഷം ചുവട് ഒന്നുകൂടെ മണ്ണൊന്ന് ഇളക്കി അതായത് ഈ മിക്സ് ഒന്ന് നമ്മുടെ എല്ലാം കൂടെ ഒന്ന് ചേരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഈ ഒരു വളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനായിട്ട് കഴിയും. ഈ ഒരു രീതിയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ്സിന് കൊടുക്കാം. അപ്പം ഇനി അടുത്ത രീതിയിൽ എങ്ങനെ പ്ലാന്റ്സിന് കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് സോയാ ചങ്ക്സ് എടുക്കാം. നമുക്ക് എത്ര പ്ലാന്റ്സിന് വേണോ അതിനനുസരിച്ച് നമുക്കെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഇത് കുതിർത്ത് വെക്കാം. നമ്മൾ കറികളൊക്കെ വെക്കുന്ന പാകത്തിനേക്കാൾ കുറച്ച് കൂടുതൽ നേരം നമുക്കിത് കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുറഞ്ഞതൊരു 8-9 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അങ്ങനെ നന്നായിട്ട് കുതിർത്ത് വന്ന ശേഷം നമുക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതായത് ഈ സോയാ ചങ്ക്സിലെ എല്ലാ നീരും എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിൽ വരുത്ത രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു ഫോമിലും നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് എത്ര അളവിലുണ്ടോ അതിലേക്ക് നമ്മൾ ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ. നമ്മുടെ പ്ലാന്റ്സ് നല്ല കരുത്തോടെയും ആരോഗ്യത്തോടെയും വളർന്നു വരാനായിട്ട് ഈ ഒരു ഫോമിൽ കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവിടെ നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഈ ഫെർട്ടിലൈസറിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനും ഹാങ്ങിങ് പ്ലാന്റ്സിനും അതേപോലെ പച്ചക്കറികൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം.
കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും കായകൾ ഉണ്ടാവാനും ഈ ഒരു ഫെർട്ടിലൈസർ വളരെ നല്ലതാണ്. അപ്പൊ നമുക്കിനി അടുത്ത രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ, അതായത് ഒരു പുതിയ പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലുപൊടിയും ഒക്കെ ഉപയോഗിച്ചാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടിക്ക് പകരമായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിച്ച് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് നമുക്ക് പുതിയ പ്ലാന്റ്സ് നട്ടുകൊടുക്കാം. തുടക്കത്തിലേ ഈ ഒരു ഫെർട്ടിലൈസർ കിട്ടുവാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ആരോഗ്യത്തോടെയും പെട്ടെന്നും വളർന്നു വരാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ വളരെ നല്ലതാണ്. ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൗഡർ ഒന്നോ രണ്ടോ സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ സ്പൂൺ തന്നെ ധാരാളമാണ്. അതിലേക്ക് നമുക്ക് പ്ലാന്റ്സ് നട്ടുകൊടുക്കാം. അതായത് നമ്മൾ ചാണകപ്പൊടിക്ക് പകരമായിട്ട് ഈ ഒരു മിക്സ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ഗുണകരമാണ്, നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. പോയ ബോൾസ് നമുക്ക് പോട്ടി മിക്സിനോടൊപ്പം ചേർത്തും നമുക്ക് പ്ലാന്റ്സ് നട്ടുകൊടുക്കാം. അപ്പോൾ നമുക്ക് അധികമായിട്ടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ എക്സസ് ആയിട്ട് വരുന്ന വെള്ളമൊക്കെ സ്വീകരിച്ച് നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടെ വളരാനും അഴുകിപ്പോകുന്നതൊക്കെ തടയാനുമായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സോയാ ചങ്ക്സ് നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.